ട്രാവൽ സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകൾ മുന്നോട്ട് തന്നെ കേപ് ടൗണിന്റെ ഭംഗി തേടി ഇന്ന് കുറച്ചധികം പേര് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഹേയ് ബോയ്സ്, സിംഹത്തിന്റെ വടയിലേക്കാണ് നമ്മൾ പോകുന്നത്. സാറേ, സംഗീതം പഠിക്കണോ? അല്ലടാ, ഉത്സവം നടത്തണ. കുറച്ചന് വിശന്ന് കഴിഞ്ഞാ കളി മാറും. കണ്ട, ദാഹം തീർന്നു. മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. ദുരിതമേ ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഷൂട്ട് തീർത്തിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോ ഉള്ളത് ട്രിവാൻഡ്രം സൂവിലാണ്. ഇവിടെ ഒരു കിടിലൻ കണ്ടന്റ് ആയിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. സാധാരണ എന്റെ വ്ളോഗിൽ കണ്ടന്റ് ഒരുപക്ഷെ ഈ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ട് കാണും. ഇതെന്താ, സിനിമയുടെ പരസ്യമാണോ? അതെ, ഇതൊരു സിനിമയുമായി ബന്ധപ്പെട്ട എപ്പിസോഡാണ്. ഗിർ എന്ന് പറഞ്ഞ് ഇപ്പോൾ റിലീസാവാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനോട് അനുബന്ധിച്ച് കുഞ്ചാക്കോയെ സുരാജ് മഞ്ഞാറമ്മൂടൊക്കെ അടങ്ങുന്ന ഒരു ടീം കേരളത്തിൽ നിന്ന് കേപ് ടൗണിൽ വരികയുണ്ടായി. അവർക്ക് മെയിനായിട്ടും സിംഹത്തോട് അനുബന്ധിച്ച് ദർശൻ എന്ന് പറയുന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള സിംഹത്തിൻ്റെ ഷൂട്ട് ഭാഗങ്ങൾ എടുക്കാനാണ് അവർ കേപ് ടൗണിൽ വന്നത്. മോജോ എന്ന് പറയുന്ന ഒരു സിംഹവാത്തിനെയാണ് അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സിംഹത്തിനൊരു പ്രത്യേകത ഉണ്ട്, എല്ലാ ദിവസവും അവൻ അഭിനയിക്കാൻ റെഡിയാവുകയല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ അഭിനയത്തിന് റെഡിയാവുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവരെ കഴിയുന്നത്രയും കേപ് ടൗൺ കാണിക്കാനൊക്കെയാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ കേപ് ടൗണിൽ തന്നെ ഉള്ള അട്രാക്ഷനൊക്കെ പറ്റുന്നത്രയും കാണിക്കാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. എന്നാലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കുഞ്ചാക്കോയ്ക്ക് ഭയങ്കരം ആഗ്രഹമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ ഷാർക്ക് കേജ് ഡൈവിംഗ് ഉണ്ടെന്ന് കേട്ടപ്പോൾ കുഞ്ചാക്കോ പറഞ്ഞു നമുക്ക് അത് മിക്സ് ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തപ്പം ഞങ്ങൾ പറഞ്ഞു ഒക്കെ അതിനെന്താ പോയേക്കാം. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഓർഗനൈസ് ചെയ്യുന്ന സ്ഥലത്തെത്തിക്കുമ്പോൾ രാവിലെ തന്നെ ഞങ്ങളവിടെ എത്തി. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു തിമിംഗലം. ഇവിടെ തന്നെയാണ് ഞാൻ ഇതിന് മുമ്പത്തെ എൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് കാണാം, നീലത്തിമിംഗലത്തിൽ ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥികൂടമാണ് ഈ മുകളിൽ അവരിങ്ങനെ എട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിന് മുഴുപ്പ് കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിന് ചെറിയൊരു അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സുവനിയറൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ പല ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഈ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരാദ്യം നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞങ്ങൾ പിന്നെ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷാജി നടേശൻ സാറ് അപ്പോൾ ഞങ്ങൾ നാല് പേര് കൂടിയാണ് ഇതിനു വേണ്ടി പോയി ആക്ടിവിറ്റീസിന് വേണ്ടി പോയത്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും എല്ലാവർക്കും അവിടെ ഒരു ഇൻട്രഡക്ഷൻ സെക്ഷൻ ഉണ്ട്, ഫുഡുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. ഇതിന് ഓഗസ്റ്റ് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് പ്രൊഡ്യൂസറുണ്ട് ഷാജി നടേശൻ സാറ്. ഇനിയുള്ള ഒരാളാണ് അഡ്വഞ്ചർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ ഞാൻ സർപ്രൈസ് ആയിട്ട് കാണിക്കാം. അപ്പം നമുക്കിന്ന് ഒന്നിച്ച് ആടിച്ചു പൊളിച്ച് ഷാർക്ക്, അതായത് സ്രാവിൻ്റെ കൂട്ടിക്കിടന്നുള്ള കളിയാണ്. എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും. കീപ്പ് വാച്ചിങ്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ടേബിള് ഷെയർ ചെയ്യുന്നത് ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ആളാണ്. അവരുടെ പേര് ചോദിച്ചു. സീറ്റ് പിടിച്ചു. പക്ഷെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ആളെ ഞാൻ ഇതുവരെ കാണിച്ചില്ല. ഇത് ചെയ്യണം, കേപ് ടൗണിൽ വന്നപ്പോൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അഡ്വഞ്ചർ തന്നെ സെലക്ട് ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരാളുണ്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരാൾ തന്നെ. ഒരു ഹായ് പറയാമോ? ഇതാ ക്യാമറയിലേക്ക്. ഓക്കെ, വേറെ ആരുമല്ല, കുഞ്ചാക്കോ ബോബൻ നമ്മുടെ ഒപ്പം ഉണ്ട്.
കേപ് ടൗൺ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. വളരെ ഷോർട്ടാണ് അവർ ജോലിയുടെ സമയം, ജോലി തിരക്കിനിടയിൽ നമ്മൾ ചെറുതായിട്ട് സൈറ്റ് സീയിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും എക്സൈറ്റഡ് ആണ്. കടലിൻ്റെ അടിയിൽ ഷാർക്കുമായിട്ടുള്ള ഞങ്ങളുടെ മൽപ്പിടുത്തം ഞങ്ങളുടെ മെൻറ്ററുടെ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതെ അതെ, സർപ്രൈസുകൾ വളരെ ഉള്ള ഒരു മൂവിയുടെ ഭാഗമായിട്ടാണ് അവർ വന്നേക്കുന്നത്. സിംഹവുമായിട്ടുള്ള എൻകൗണ്ടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷം ഉള്ള ഷാർക്കുമായിട്ടുള്ള എൻകൗണ്ടർ, സിനിമയിലൂടെ സിംഹവുമായിട്ടുള്ള എൻകൗണ്ടർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. പക്ഷേ റിയാലിറ്റി ഇന്ന് ഞങ്ങൾ കടലിൻ്റെ അണ്ടറിൽ നിന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം തീരത്തുനിന്ന് ഒരു 7-8 കിലോമീറ്റർ എത്തിയപ്പോൾ അങ്ങ് ദൂരെ നിന്ന് എന്തോ ഞങ്ങളുടെ ബോട്ടിന് നേരെ വരുന്നതായിട്ട് തോന്നുന്നു. അടിപൊളിയായിട്ട് അടുത്തോട്ട് അടുത്തോട്ട് വരിക. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഡോൾഫിൻസ് ഞങ്ങളുടെ ബോട്ടിന് ചുറ്റും വന്ന് നല്ലൊരു ഷോ, നല്ല രസമായിട്ട് ഇങ്ങനെ നീന്തി തുടിച്ചു പോകുന്ന ഒരു സീനായിരുന്നു. അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇവിടെ വേറെയും ഡോൾഫിൻ കൂടാതെ തന്നെ പെൻഗ്വിൻസ് വന്ന്, പക്ഷെ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇനി ഷാർക്കിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ഡോൾഫിൻ ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇനി എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ വരും എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുപ്പായം. ഇത് പേര് വല്ലതും ഉണ്ടോ? ഇല്ല, പേരൊന്നും ഇല്ല. ഒന്ന് ഇത് ഫ്രണ്ട് സിപ്പ് ഫ്രണ്ട് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളെല്ലാം ചേഞ്ചിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോയേക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സ്വിമ്മിംഗ് സൂട്ട് തന്നു. ഇത് നല്ല കനമുള്ള ഒരു ഉടുപ്പ്, നമുക്ക് ഇട്ട് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും അത് കയറ്റാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ സെറ്റായിട്ട് ആദ്യത്തെ ടീം ആരിറങ്ങും എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുകയാണ്. ഈ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് സെറ്റാവുന്ന തന്നെ സമയമെടുത്തു. അപ്പോഴേക്കും അവർ താഴെ ഷാർക്കിന് തീറ്റ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞത് ഷാർക്ക് വരാൻ തുടങ്ങി കേട്ടോ, ആദ്യത്തെ ടീം വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കുക, ഇറങ്ങണം, ആദ്യത്തെ ടീമിൻ്റെ റിയാക്ഷൻ കഴിഞ്ഞ് കണ്ടിട്ട് ഇറങ്ങാൻ. നോക്കുമ്പോൾ ചുറ്റും അപ്പോൾ ആ ഒരു കേജുണ്ട്, ആ കേജ് കൊണ്ടുവന്ന് ആ കേജിലേക്കാണ് ആറുപേരും. ഞങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. ചുറ്റും നോക്കുമ്പോൾ ഷാർക്കുകൾ ഇങ്ങനെ കൂടുന്നു. അപ്പോൾ അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ഇച്ചിരി തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ടും കൂടെ ആണ് വരുന്നത്. അപ്പോൾ കേജിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മുടെ കേജ് വന്നിങ്ങനെ അടിക്കും, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഞങ്ങളിങ്ങനെ സമയം കളയാൻ വേണ്ടി ആദ്യത്തെ ടീം ഇറങ്ങുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് നേരെ നമ്മുടെ തൊട്ട് താഴെയാണ് കേജ് വരുന്നത്. നേരെ അതുപോലെ തന്നെ നീലക്കടൽ താഴെ ഇതാ കേജിൻ്റെ അകത്ത് നമ്മുടെ മുഖാമുഖം ഷാർപ്പുമായിട്ട് മുഖം. ഓ സോറി സോറി, ഇതാ ഇതാണ് നമ്മുടെ നമ്മുടെ സ്റ്റിംഗ് റേ, അതായത് കണവെന്ന് പറയുന്നത് തെരണ, തെരണ്ടി തെരണ്ടി എന്ന് മലയാളത്തിൽ പറയുന്ന സാധനം. ഇറങ്ങണോ വേണ്ടി ഒന്ന് ആലോചിക്കണോ? ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ വിഷാദമായിട്ട് ഇരിക്കും, ഇവിടെ ഇറങ്ങണോ വേണ്ടി ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, കുറച്ച് നേരം നമ്മളിവിടെ നിൽക്കുമ്പോഴേക്കും നമുക്കൊരു സിക്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അവരതിനുള്ള ചോക്ലേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാലും നമുക്ക് ചെറിയൊരു തലകറക്കം വരും ബോട്ടിൻ്റെ ആട്ടം. ചാടണോ? ഉറപ്പായിട്ടും ഞങ്ങൾ ചാടണം. മടി പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളെ ഒന്നി ചാടിച്ച് ഇറങ്ങോളെന്നും പറഞ്ഞിരിക്കുന്ന ഒരാൾ മുകളിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ ചാടാതെ മെല്ലെ ഒഴിവാകുമെന്ന് വിചാരിക്കുമ്പോൾ
പറയുന്ന ചാടാതെ വിടിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് ചാടാൻ വേണ്ടി ഇരിക്കുക. There is no turning back. ചാടിയേ പറ്റുമോ? It's too late. ഞങ്ങൾ ശ്രമിച്ചു, അവസാനം ഞങ്ങളെല്ലാം പഠിച്ചു. കാര്യം എന്നാ പറഞ്ഞ ഇട്ട് നമ്മള് അടക്കണം. ഓക്കെ, തെളിവുണ്ടല്ലോ എന്നാ ചോദിക്കുന്നത്. തെളിവ് തെളിവുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായിട്ട് കുഞ്ചാക്കോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓ, you should work it, hey? You see, I'm overweighted, that's why you don't want no. No. Okay, okay, let me go. Don't pick up, don't get up, don't get up. Okay? വേണ്ട, കയ്യില് വേണ്ട. അപ്പം ഇതാ ഞാനും എത്തിയിട്ടുണ്ട്. ഇവിടെ ചവിട്ടാനൊന്നും കാണുന്നില്ല. അയ്യോ, ഓക്കെ, കോട്ടല്ലേ. അയ്യോ, നല്ല ഉപ്പ്, കടലിലെ വെള്ളത്തിൽ നല്ല ഉപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് വീണ്ടും ഞങ്ങൾ പ്രൂവ് ചെയ്തു. സഹകാരം വന്നിട്ടുണ്ട്, പിടിച്ചു. ശരിക്കും അടച്ചു വെച്ചേ. ഷാർക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഇതുവരെ. ഷാർക്കേ വാ. കണ്ടിന്യൂസ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ നിന്ന് ഞങ്ങളെ കണ്ടിട്ട് അവർ പറയുന്ന കേരളത്തിൽ നിന്ന് ഉള്ള ഈ ഷാർക്ക് വാട്ടർ. ആളെ കണ്ടിട്ടുണ്ട്. നമ്മൾ റെഡിയാവുകയാണ് അടുത്ത്. വരുന്നുണ്ടോ? ഓക്കെ, കൂട് താഴോട്ട് ഇറക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പിന്മാറി. പക്ഷെ ഞങ്ങള് പിന്മാറൂല എന്ന് ഉറച്ച മുന്നോട്ട്, ഞങ്ങള് പിന്മാറൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വെച്ചാൽ കമ്പനി കൊടുത്താലും പോയിരുന്നില്ല. അപ്പൊ ഞങ്ങള്
ഷാർക്കുമായിട്ട് താറ്റ പറയുവാണ്, ഷാർക്ക് ഷാർക്കും എടുത്തു ഞങ്ങളും എടുത്തു, അതുകൊണ്ട് ഇന്നത്തെ ഷോ കഴിയാൻ പോവാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. താങ്ക് യു. How was that? Enjoy? Oh, good. Good, good. അപ്പോൾ കയറിയ വാട നമ്മളെ കുളിപ്പിച്ചെടുത്തു, മാം കടലിൽ നിന്ന് കയറി നമ്മളെ കുളിപ്പിച്ചെടുത്തു. ഞങ്ങളുടെ ഷാർക്ക് ഡൈവ് ഒക്കെ കഴിഞ്ഞ് തീരത്തോട് അടുത്ത് വന്ന് നിൽക്കുവാണ്. ഇപ്പൊ തന്നെ ബോട്ട് കരയ്ക്കെടുക്കും. എല്ലാവർക്കും നല്ല ടയേർഡ് ആയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു. പൊളി പൊളി പൊളി. അങ്ങനെ ഒരു ഒരു ബക്കറ്റ് ലിസ്റ്റും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് വന്നപാട് എന്നോട് ചോദിച്ച രണ്ടു മൂന്ന് കാര്യങ്ങൾ, ബഞ്ചി ഏതാണ്, അല്ലെ ഷാർക്ക് ഡൈവ് എവിടെ, എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് മടിച്ചു നിന്ന് എന്നെയും കൂടെ പോയി, ഞങ്ങളെല്ലാം ചാടിച്ചു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയി. ഏതായാലും ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ മിഥുൻ ഭായിയോട് ചോദിക്കാം. മിഥുൻ ഭായി എങ്ങനെയുണ്ടായിരുന്നു? ഏതായാലും എന്നോട് ചോദിക്കുക, ഇത് വേണമെന്നുള്ള രീതിയിലായി. അതുകൂടെ അത്ര പ്ലസന്റ് എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചറസ് മൈൻഡ് വേണം. ഇറങ്ങുന്ന പോലെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതും അത്ര സുഖകരമല്ല. ഒരു ക്ലോസോഫോബി അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റിയല്ല, വായിക്കൂടെ തന്നെ ബ്രീത്ത് എടുക്കണം. അപ്പോൾ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ലൈഫിൽ, വൺസ് ഓഫ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത് ചെയ്യണം, ഒരു പ്രാവശ്യം ചെയ്യുന്നതാണ് റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഷാർക്ക് ഡൈവിങ് കഴിഞ്ഞ് അടുത്ത ദിവസം പതിവ് പോലെ വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി. ഇവിടെ വ്യത്യസ്തമായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡയറക്ടറും എല്ലാവരും കൂടിനകത്തും സിംഹവും ചാക്കോച്ചനും മാത്രമാണ് കൂടിന് പുറത്തിറങ്ങുന്നത്. അങ്ങനത്തെ ഒരു രസകരം. അങ്ങനെ ടീമിൻ്റെ ലാസ്റ്റ് ഡേ ഞങ്ങൾ നല്ല സന്തോഷകരമായിട്ട് ഷൂട്ടെല്ലാം തീർത്ത് സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന ദിവസമാണ്, അപ്പോൾ വീട്ടിൽ പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഷൂട്ട് തീർത്തിരിക്കുകയാണ്. ചാക്കോച്ചന് ഡ്രസ്സ് മാറുക, ഫ്ലൈറ്റ് പിടിക്കുക, അതാണ് ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ടൗണിലേക്ക് വരികയാണ്. കേപ് ടൗണിൻ്റെ പുറത്തായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടൗണിൽ, ഇപ്പോൾ കുഞ്ചാക്കോ പറഞ്ഞ് നമുക്ക് വീട്ടിലൊന്ന് പോയിട്ട് വരാം, ഫാമിലിയെ കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ സന്തോഷം ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. തിരിച്ച് ടൗണിലേക്ക് വരുമ്പോൾ ടേബിൾ മൗണ്ടനാണ് പുറകെ കാണുന്നത്. ലൊക്കേഷൻ ഏകദേശം ടൗണിൽ നിന്ന് പുറത്ത് ഒരു 100 കിലോമീറ്റർ അപ്പുറം അവിടെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ 6-7 ദിവസമായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും വീട്ടിലേക്ക് 4 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. നമുക്ക് മെല്ലെ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചാക്കോച്ചനോട് ചോദിക്കാം, ചാക്കോച്ചൻ്റെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചാക്കോച്ചൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം വീട്ടിലുള്ള ആൾക്കാർക്ക് സന്തോഷം തന്നെ, അവരെ ഒന്നും കാണുന്നില്ല. ഞാൻ നോക്കട്ടെ അവരെവിടെ പോയി. ഹലോ, ഏഹ്, ഇങ്ങോട്ട് ആ വിളിച്ച് കേട്ടാൻ ആരും ഇല്ല ഇവിടെ. കയറിക്കോ. ശരിപ്പോ ഷൂ ഇടുന്ന പരിപാടി ഇല്ല. ഹലോ സിയാനെ, ഹൗ വാസ് ഇറ്റ്? ഡിഡ് യു മിസ് മീ? നമ്മുടെ ചാക്കോച്ചൻ വീട്ടിൽ വന്നതിൻ്റെ ചെറിയൊരു സന്തോഷം. സാൻസിയെ മോളും വന്നു,
അപ്പം ഡാർലി ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ടുമൂന്ന് കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വഴഞ്ഞിരിക്കുമല്ലോ. അപ്പം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇവർക്ക് സന്തോഷമാവും എന്നൊരു ധാരണയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൽ കുഞ്ചാക്കോടെ വിളിക്കുന്നു. ചാക്കോട്ടെ വാ ഇരിക്കും. ഇത്രയോടെ നല്ല ഫുഡ് പ്രതീക്ഷിച്ചു. അതെ ഓക്കെ. അപ്പം ഞങ്ങൾ പറ്റുന്നത്രയും നാടനാവാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടുത്തെ ഫുഡായിരുന്നു. ഈ ഫുഡ് ഇവിടുത്തെ ഫുഡായിരുന്നല്ലോ കഴിച്ചുകൊണ്ടിരുന്നത്. വരുമ്പോ കൊതി വന്ന് തുടങ്ങിയില്ലേ? ചെറുതായിട്ടൊക്കെ എന്നോട് ഒരു കഞ്ഞിയും പയറും ചോദിക്കുന്ന സീൻ എത്തിയായിരുന്നു. നാലഞ്ച് ദിവസം ആയിട്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ സാൻസ്യ, ആർ യു ജോയിനിങ്? Look at the happy face. Thank you. Yeah. No, that's okay. That's I'll give it. You will give it. Okay. അപ്പൊ ഞങ്ങക്ക് സന്തോഷം, ഫാമിലി അല്ലേ, ഞങ്ങക്ക് ചുരുങ്ങിയ സമയം കൊണ്ട്. ഡാർലി ഹാപ്പി ആണോ? അതെ അതെ. അപ്പൊ ഡാർലി ഹാപ്പി ആണ്. ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഞങ്ങളിപ്പം നമുക്ക് സന്തോഷമായിട്ട് ചാക്കോച്ചനെ യാത്രയാക്കാം. ഇനിയും കേപ് ടൗണിൽ വരുമെന്നാണ് ചാക്കോച്ചൻ നമ്മോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയും മിസ്സായ കാഴ്ചകൾ അടുത്ത പ്രാവശ്യം കാണിച്ചു കൊടുക്കാം. ഓക്കെ 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 ബൈ ബൈ. ഓക്കെ, നിങ്ങളിപ്പോൾ പല യാത്രകളും ഇവിടെ നിന്ന് തുടങ്ങുന്നത് കണ്ടു. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയും കേപ് ടൗൺ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ. നമ്മൾക്ക് ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെ ഒരു ഭാഗ്യമാണ് നമുക്ക് ചാക്കോച്ചൻ്റെ കൂടെ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റിയത്. അപ്പം എയർപോർട്ടിൽ ചാക്കോച്ചനെ സേഫായിട്ട് എത്തിക്കണം. അങ്ങനെ മനോഹരമായ 4-5 ദിവസം ചാക്കോച്ചനടുത്ത് കേപ് ടൗണിൽ മിഥുൻഭായ് സന്തോഷം കുറച്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ സിനിമയുടെ പല ടെക്നിക്കൽ സൈഡ്, ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട്, യാത്രയോടുള്ള സ്നേഹം, അഡ്വഞ്ചർ മൂഡ്, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഏതൊക്കെയായാലും ഇതൊരു നല്ല അനുഭവമായിരുന്നു. ചാക്കോച്ചൻ്റെ അനുഭവം കൂടെ നമുക്ക് കേൾക്കാമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കേപ് ടൗൺ? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് പൊതുവെ മലയാളികൾക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ആംബിയൻസൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഫാമിലിയായിട്ട് വരാനുള്ള പരിപാടിയാണ്. ആ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ചാക്കോച്ചൻ അഡ്വൈസ് ചെയ്യുന്നു, നമുക്ക് എല്ലാവരും കാണാം. ഞാനും ചാക്കോച്ചൻ്റെ കൂടെ ഉള്ള ദിവസങ്ങൾ എനിക്ക് ഒത്തിരി സഹായമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ലായിരിക്കും എന്നെ പോലെ ഒരു തുടക്കക്കാരന് ഇതുപോലെ വ്ലോഗുമായിട്ട് ക്യാമറ എടുത്ത് ചെല്ലുക എന്ന് പറയുന്ന ഒരു അത്ര ചലഞ്ചിങ് ആയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഹെസിറ്റേഷനും ഒന്നുമില്ല. നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എൻ്റെ മനസ്സിൽ വെച്ചേക്കുന്ന ഒരു ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. കൂടെ താമസിക്കുന്നു ഒരു, അതൊന്നും എങ്ങനെയാ വീഡിയോയിലൂടെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. അത് ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്ന മൂവി വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു മൂവിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു, താങ്ക് യു. അപ്പോൾ മിഥുൻ ഭായ് വന്ന് ഇനി വരണം. ഇവരെയൊക്കെ ഞാൻ ഫാമിലി അടക്കം ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇതൊരു ഫാമിലി ഡെസ്റ്റിനേഷനാണ്. ബൈ ബൈ.
മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു 5 ദിവസം കഴിഞ്ഞു പോയി. ഒന്നിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ഷാർക്ക് ഡൈവ് ചെയ്യാൻ പറ്റി, ഒത്തിരി സ്ഥലങ്ങൾ ചാക്കോച്ചൻ കൊണ്ട് കാണിക്കാൻ പറ്റി, ഷൂട്ടിങ് കാണാൻ പറ്റി. അങ്ങനെ ഒത്തിരി മനോഹരമായ ദിവസങ്ങളായിരുന്നു. സപ്പോർട്ടിനൊക്കെ നന്ദി. എന്നാണെങ്കിലും ഒത്തിരി അനുഭവങ്ങളുണ്ട്. എല്ലാം ഞാൻ ക്യാമറയിലൂടെ വീഡിയോയിലൂടെ ആക്കിയിട്ടില്ല. പക്ഷേ കുഞ്ചാക്കോ എന്ന ആളെ അടുത്തറിയാനും അടുത്തറിഞ്ഞൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. തുടർന്നും നിങ്ങളെല്ലാവരും എൻ്റെ ചാനല് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള അവിസ്മരണീയമായ യാത്രകളും അനുഭവങ്ങളും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള കണ്ടുമുട്ടലുകൾക്കായി കാത്തിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ടു കേപ് ടൗൺ.